വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ നിന്ന് മാറ്റിയ പെട്ടികളെ സംബന്ധിച്ച വളരെ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ നിലനിന്നിരുന്നു. കോന്നിയിൽ സുരേന്ദ്രൻ വന്നിറങ്ങിയ ഹെലികോപ്റ്ററിൽ നിന്നും കാറിലേക്ക് രണ്ട് പെട്ടികളാണ് മാറ്റിയിരുന്നത്. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് ഗ്രൗണ്ട്, പെരുന്നാട്, മാമ്പാട് സ്വകാര്യ വ്യക്തിയുടെ ഹെലിപാഡ് എന്നിവിടങ്ങളിലാണ് സുരേന്ദ്രൻ വന്നിറങ്ങിയത്. ഈ രണ്ട് സ്ഥലങ്ങളിലും വലിയ ബാഗുകൾ കാറുകളിലേക്ക് മാറ്റിയിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. സുരേന്ദ്രൻ കുഴൽപ്പണം കടത്തിയെന്ന ആരോപണം ശക്തിപ്പെടുത്തുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ. സുരേന്ദ്രന്റെ സഹായികൾ എടുത്തുമാറ്റിയ ആ രണ്ട് പെട്ടികൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപയാണ് എന്നാണ് വിവരങ്ങൾ. പക്ഷേ നമ്മളെല്ലാവരും കരുതുന്ന പോലെ സുരേന്ദ്രന്റെ ആ പെട്ടിക്കുള്ളിൽ കോടികളുടെ കള്ളപ്പണമായിരുന്നില്ല, മറിച്ചോ മറ്റൊന്നായിരുന്നു. സുരേന്ദ്രന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണ് ഉണ്ടായതെന്ന കാര്യം വിശദീകരിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവായ വി വി രാജേഷ്. കഴിഞ്ഞ ദിവസത്തെ മനോരമ ചാനലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു വി വി രാജേഷ് കെ സുരേന്ദ്രന്റെ ആ രഹസ്യപ്പെട്ടി അൺബോക്സിംഗ് ചെയ്തത്. വി വി രാജേഷിന്റെ ആ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒന്ന് കാണാം. സുരേന്ദ്രൻജിയോട് ഞാൻ ചോദിച്ചു, അപ്പൊ അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയാണല്ലോ കോടികൾ കൊണ്ടുവന്നു ഹെലികോപ്റ്ററിൽ. അദ്ദേഹം പറഞ്ഞു എന്റെ ബാഗിൽ ഉണ്ടായിരുന്നത് രണ്ടോ മൂന്നോ ബനിയൻ, പിന്നെ മറ്റുള്ള വസ്ത്രങ്ങൾ, ഷർട്ട്, മുണ്ട്, കൊച്ചു ചെറിയ ബാഗിൽ ഒരു ഷേവിംഗ് സെറ്റും കുറച്ച് പൗഡറും ഒരു ചീപ്പോ പെർഫ്യൂമോ എന്നുണ്ടായിരുന്നു. ഇതായിരുന്നു കൊണ്ടുവന്നത്. അതായത് വി വി രാജേഷ് പറയുന്നത് ഹെലികോപ്റ്റർ ദൃശ്യങ്ങൾ ചർച്ചയായതോടെ ഞാൻ സുരേന്ദ്രൻജിയെ കാര്യം വിളിച്ച് അന്വേഷിച്ചിരുന്നു. അദ്ദേഹം, അതായത് സുരേന്ദ്രൻ പറഞ്ഞത് തന്റെ ബാഗിൽ അന്ന് ഉണ്ടായിരുന്നത് രണ്ടോ മൂന്നോ ബനിയൻ, ഷർട്ട്, രണ്ട് മൂന്ന് കൊച്ചു ബാഗുകളിൽ ഷേവിംഗ് സെറ്റ്, പൗഡർ എന്നിവയാണെന്നാണ്. ഹെലികോപ്റ്ററിൽ നിന്നും പെട്ടികൾ മാറ്റുന്ന ദൃശ്യങ്ങൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തുവന്നത്. പക്ഷേ അപ്പോഴൊന്നും അതിന് സുരേന്ദ്രൻ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. തന്റെ പെട്ടിയിൽ ഉണ്ടായത് ഷർട്ടും മുണ്ടും പൗഡറും ഒക്കെയാണ് എങ്കിൽ എന്തുകൊണ്ട് സുരേന്ദ്രൻ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അതൊന്നും പറഞ്ഞിട്ടില്ല? ആകെ പറഞ്ഞത് വി വി രാജേഷിനോട് മാത്രമാണ്. അതും വി വി രാജേഷ് വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ മാത്രം. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഹെലികോപ്റ്ററിൽ നിന്ന് പെട്ടി മാറ്റിയത് വലിയ ദുരൂഹതകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഷർട്ടും മുണ്ടും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് സുരേന്ദ്രൻ പറയേണ്ടത് മാധ്യമങ്ങൾക്ക് മുമ്പായിരുന്നില്ലേ? അല്ലാതെ പാർട്ടി നേതാവ് വിളിച്ച് ചോദിക്കുമ്പോഴല്ലോ. ഇനി സുരേന്ദ്രൻ ഷർട്ടും മുണ്ടുമാണ് പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്ന് വി വി രാജേഷിനോട് പറഞ്ഞിരുന്നു ഇല്ലയോ എന്ന കാര്യത്തിലും വാസ്തവം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. കാരണം ഞാൻ വിളിച്ചപ്പോൾ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വി വി രാജേഷ് മാത്രം പറയുന്ന കാര്യമാണ്. മറ്റു ബി ജെ പി നേതാക്കളാരും ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഇത്തരത്തിൽ ഒന്നിനും ഒരു വ്യക്തത വരുത്താതെ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഉരുണ്ട കളിക്കുന്നതോടെയാണ് കുഴൽ പണമിടപാടിൽ സുരേന്ദ്രനെതിരെ കേരളത്തിന്റെ വിരലുകൾ ചൂണ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.